ഫാർമർ യൂണിറ്റുകൾക്ക് ആവശ്യമായ വിത്ത് മുയലുകളെ ആഷിയാന റാബിറ്റ് ഫാമിൽ നിന്നും നൽകി അവയിൽ നിന്നും ഉത്പാദിപ്പിക്കുന്ന ഇറച്ചി മുയലുകളെ മെച്ചപ്പെട്ട വില നൽകി തിരികെ വാങ്ങുന്ന കേരളത്തിലെ ഒരേയൊരു സ്ഥാപനം. ഒന്നിന് പത്തായി മുയൽ പെരുകുന്നു, ഒപ്പം നിങ്ങളുടെ സമ്പാദ്യവും. ആഷിയാന റാബിറ്റ് ഫാം, മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് മുൻവശം, താഴെപ്പാലം, തിരൂർ, മലപ്പുറം. കർഷകർക്ക് ഏറ്റവും ലാഭകരമായ ഒരു ഉപജീവന മാർഗമാണ് മുയൽ വളർത്തൽ. കുറഞ്ഞ മുതൽ മുടക്കും കൂടുതൽ ലാഭവും ഈ തൊഴിലിനെ കൂടുതൽ പ്രചാരമുള്ളതാക്കി തീർക്കുന്നു. ലോകത്തിൽ തന്നെ മാംസം, രോമം എന്നീ മേഖലകളിൽ മുയൽ അവഗണിക്കാനാവാത്ത ഒന്നാണ്. മെച്ചപ്പെട്ട തീറ്റ പരിവർത്തന ശേഷി, പ്രജനന നിരക്ക്, രോഗപ്രതിരോധ ശേഷി, മതപരമായ നിബന്ധനകൾ ഇല്ലായ്മ എന്നിവ മുയൽ വളർത്താൻ കർഷകരെ പ്രേരിപ്പിക്കുന്നു. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് സ്ഥിരമായ വില ലഭിക്കാത്ത ഈ കാലഘട്ടത്തിൽ സ്ഥിരമായ വില ലഭിക്കുന്ന മൃഗസംരക്ഷണ മേഖല കൂടുതൽ പ്രാധാന്യം നേടുന്നു. അതിൽ തന്നെ മുയൽ വളർത്തൽ മുന്തിയ പരിഗണന അർഹിക്കുകയും ചെയ്യുന്നു. വളർത്തുമുയലുകളെ ഇംഗ്ലീഷിൽ റാബിറ്റ് എന്ന് പറയുന്നു. ഇവയുടെ ശാസ്ത്രീയ നാമം ഓറിറ്റോലോഗസ് ക്വിനിക്കുലസ് എന്നാണ്. കാട്ടുമുയൽ എന്നറിയപ്പെടുന്ന ചെവിയൻ അഥവാ ഇംഗ്ലീഷിൽ പറയപ്പെടുന്ന ഹെയർ നാട്ടുമുയലുകളുമായി സാമ്യമുണ്ടെങ്കിലും തീർത്തും വ്യത്യസ്തമായ ജീവിയാണ്. ചെവിയന്റെ ശാസ്ത്രീയ നാമം ലെപ്പസ് നഗ്രിക്കോളസ് എന്നാണ്. മുയലുകളുടെ ക്രോമസോം നമ്പർ 44 ആണെങ്കിൽ ചെവിയന് ഇത് 48 ആണ്. ജനന സമയത്ത് മുയൽ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിൽ രോമം ഉണ്ടാവുകയില്ല, എന്നാൽ ചെവിയന്റെ കുഞ്ഞുങ്ങൾക്ക് രോമം ഉണ്ടായിരിക്കും. മാത്രവുമല്ല, ഗർഭകാലാവധി മുയലുകൾക്ക് 30 ദിവസവും ചെവിയന് 45 ദിവസവും ആണ്. മുയലുകളെ ആദ്യമായി ഇണക്കി വളർത്തിയത് മെഡിറ്ററേനിയൻ പ്രദേശങ്ങളിലാണെന്ന് കരുതുന്നു. 16 നൂറ്റാണ്ടിൽ ക്രിസ്ത്യൻ ആശ്രമങ്ങളിൽ ഇവയെ വളർത്താൻ തുടങ്ങിയതോടുകൂടി മുയൽ വളർത്തലിന് ഒരു തൊഴിൽപരമായ പ്രാധാന്യം കൈവന്നു. ആദ്യകാലങ്ങളിൽ മാംസത്തിനു വേണ്ടിയും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുമായിരുന്നു മുയലുകളെ വളർത്തിയിരുന്നത്. എന്നാൽ 19 നൂറ്റാണ്ടോടുകൂടി ചർമ്മത്തിനു വേണ്ടി വളർത്തുന്ന അങ്കോറ ഇനത്തിൽപ്പെട്ട മുയലുകളെ വികസിപ്പിച്ചെടുത്തു. അമേരിക്കൻ മുയൽ വളർത്തൽ അസോസിയേഷന്റെ കണക്ക് പ്രകാരം ഏകദേശം 50 അംഗീകരിക്കപ്പെട്ട മുയൽ ജനുസുകൾ ഇന്ന് ലോകത്തിൽ നിലവിലുണ്ട്. മുയൽ ജനുസുകളെ അവയുടെ ഉപയോഗത്തിനനുസൃതമായി 4 തരങ്ങളായി തിരിച്ചിരിക്കുന്നു. ഇറച്ചിയായി വളർത്തുന്ന ഇനങ്ങളാണ് ഇന്ത്യയിൽ വളർത്തി വരുന്ന ഗ്രേ ജെയിന്റ്, സോവിയറ്റ് ചിഞ്ചില എന്നിവ. രോമത്തിനു വേണ്ടി വളർത്തുന്നവയിൽ അങ്കോറ ഉൾപ്പെട്ട സാറ്റിൻ ഇനങ്ങളും മിനി റെക്സ് ഉൾപ്പെട്ട റെക്സ് ഇനങ്ങളും ഉൾപ്പെടുന്നു. പരീക്ഷണശാലയിൽ വളർത്തുന്ന ഇനങ്ങളിൽ പെട്ടതാണ് ന്യൂസിലാൻഡ് വൈറ്റ് മിനിയേച്ചർ. ഓമന മൃഗങ്ങളായി വളർത്തുന്ന മുയലിനങ്ങളാണ് ഡച്ച്, ഇംഗ്ലീഷ് മുതലായവ. അൻപതിലേറെ അംഗീകൃത മുയൽ ജനുസുകൾ ഇന്ന് ലോകത്താകമാനമായി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അവയിൽ നിന്നും 5-6 ജനുസുകൾ മാത്രമാണ് ഇന്ത്യയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. നല്ല പോഷകമൂല്യമുള്ള ആഹാരമാണ് മുയലിന് നൽകേണ്ടത്. ആഹാരത്തിലെ പോഷക വസ്തുക്കൾ ഇനി പറയുന്നവയാണ്: പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, കൊഴുപ്പ്, ധാതു ലവണങ്ങൾ, വൈറ്റമിനുകൾ, ജലം.
മുയലുകളുടെ ഭക്ഷണത്തെ പൊതുവെ രണ്ടായി തിരിക്കാം, പരുഷാഹാരങ്ങളും സാന്ദ്രീകൃത ആഹാരങ്ങളും. ഇവ തമ്മിലുള്ള അനുപാതം മുയൽ വളർത്തലിലെ ലാഭത്തെ സ്വാധീനിക്കുന്നു. താരതമ്യേന ചെലവ് കുറഞ്ഞ പരുഷാഹാരങ്ങൾ മൊത്തം തീറ്റയുടെ 40% ഖരാഹാരങ്ങൾ 60% നൽകാറുള്ളത്. അസംസ്കൃത നാര് അഥവാ ഫൈബർ കൂടുതലായി അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് പരുഷാഹാരങ്ങൾ. ആമാശയത്തിന് ഒരറ മാത്രമുള്ള ജീവികൾക്ക് സാധാരണ പരുഷാഹാരങ്ങളെ പൂർണ്ണമായും ദഹിപ്പിച്ചുപയോഗിക്കാൻ സാധ്യമല്ല. എന്നാൽ മുയലുകളുടെ ദഹനവ്യൂഹത്തിലുള്ള സീക്കം എന്ന ഭാഗം ഏക ആമാശയ ജീവികളിൽ നിന്നും വിഭിന്നമായി നന്നായി വികസിച്ചിട്ടുണ്ട്. അതിനാൽ പരുഷാഹാരങ്ങളെ മുയലുകൾക്ക് നല്ലവണ്ണം ദഹിപ്പിക്കാൻ സാധിക്കുന്നു. പുല്ലുവർഗത്തിൽപ്പെട്ട സസ്യങ്ങളിൽ ഏതാണ്ട് എല്ലാം തന്നെ മുയലിന്റെ ഭക്ഷണമാക്കാം. തീറ്റപ്പുല്ലിനമായ ഗിനിപ്പുല്ല്, നേപ്പിയർ പുല്ല്, കോങ്കോ സിഗ്നൽ, പാരാപുല്ല് എന്നിവ മുയലുകൾക്ക് ബദ്ധ്യമാണ്. കൂടാതെ പല മരങ്ങളുടെ ഇലകളും മുയലിന് നൽകാം. മുരിക്ക്, മുരിങ്ങ, മാവ്, ശീമക്കുന്ന, സുബാറുൾ എന്നീ മരങ്ങളുടെ ഇലകൾ മുയൽ നന്നായി ഭക്ഷിക്കും. ദ്രുതഗതിയിൽ വളരുന്ന മൃഗങ്ങളായതിനാൽ പലപ്പോഴും ഇറച്ചി മുയലുകൾക്ക് ആവശ്യമായ പോഷകങ്ങൾ പരുഷാഹാരങ്ങളിൽ നിന്നും ലഭ്യമാകാറില്ല. അത്തരം സന്ദർഭങ്ങളിൽ മുയലുകൾക്ക് സാന്ദ്രീകൃത ആഹാരങ്ങൾ നൽകുന്നു. ധാന്യങ്ങൾ, ധാന്യകങ്ങൾ, ഉണക്കക്കപ്പ, പിണ്ണാക്കുകൾ, തവിട്, ഇറച്ചിപ്പൊടി എന്നിവയാണ് സാധാരണ നൽകാറുള്ള സാന്ദ്രീകൃത ആഹാരങ്ങൾ. ഗുളിക രൂപത്തിൽ തീറ്റ കൊടുക്കുന്നതാണ് മുയലുകൾക്ക് അനുയോജ്യം. മുയലിന്റെ ഭക്ഷണ രീതിയിലെ ഒരു പ്രത്യേകത അവ ചെറിയ തോതിൽ കാഷ്ടപ്പൂക്കുകളാണ് എന്നതാണ്. പ്രഭാത സമയത്തെ കാഷ്ടം മൃദുവും ഇളം പച്ച നിറത്തിലുള്ളതുമായിരിക്കും. ഈ കാഷ്ടം മുയലുകൾ മലദ്വാരത്തിൽ നിന്നും വീഴുന്നതിനു മുമ്പ് ഭക്ഷിക്കാറുണ്ട്. ഇതിൽ വിറ്റാമിനും മാംസ്യവും സമൃദ്ധമായതിനാൽ ആദ്യ കാഷ്ടം ഭക്ഷിക്കുന്നതിലൂടെ മുയലുകൾക്ക് പോഷകങ്ങൾ ലഭ്യമാകുന്നു. ശുദ്ധമായ ജലം എല്ലാ സമയത്തും മുയൽ കൂടുകളിൽ ലഭ്യമായിരിക്കാം. പ്രസവം കഴിഞ്ഞ ഉടനെയുള്ള തള്ളമുയലുകളെ സംബന്ധിച്ച് ഇത് ഏറെ പ്രാധാന്യമർഹിക്കുന്നു. മുയലുകൾക്ക് വേണ്ടി പാർപ്പിടം നിർമ്മിക്കുമ്പോൾ ഇനി പറയുന്ന കാര്യങ്ങൾ പ്രാധാന്യം അർഹിക്കുന്നു. ദിവസം മുഴുവനും വെള്ളം ലഭിക്കാൻ സാധ്യതയുള്ള സ്ഥലത്തായിരിക്കണം മുയലുകളുടെ ഷെഡുകൾ നിർമ്മിക്കേണ്ടത്. കുടിവെള്ളത്തിന് പുറമെ ഷെഡും കൂടുകളും കഴുകി വൃത്തിയാക്കുവാനുള്ള ജലവും സമൃദ്ധിയായി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ കൂടുകൾ കഴുകുമ്പോൾ വീഴുന്ന മലിനജലം പുറത്തേക്ക് ഒഴുക്കി കളയാനുള്ള മാർഗം വളരെ പ്രധാനപ്പെട്ടതാണ്. മതിയായ സുരക്ഷിതത്വമില്ലെങ്കിൽ പാമ്പ്, മരപ്പട്ടി, പൂച്ച, നായ, മൂങ്ങ തുടങ്ങിയ ശത്രുക്കൾ മുയലുകളെ കൂട്ടിൽ നിന്നും കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. മുയൽ വളർത്തുന്ന സ്ഥലത്തിന് ചുറ്റുമുള്ള കമ്പിവേലിയും മുയൽക്കൂടുകൾ ഉറപ്പുള്ള ഷെഡിൽ വയ്ക്കുന്നതും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നു. ഇന്ന് ലഭ്യമായ മുയൽ പാർപ്പിടങ്ങളെ രണ്ടായി തരംതിരിക്കാം, കൂടുകളും ലിറ്ററുകളും. കൂടുകൾ രണ്ട് തരത്തിലുണ്ട്, അതായത് ഒറ്റയ്ക്കുള്ളതും കൂടുതൽ എണ്ണത്തെ ഒരുമിച്ച് പാർപ്പിക്കാവുന്നതും. പ്രജനനത്തിനുള്ള മുയലുകളെ ഒറ്റയ്ക്കുള്ള കൂടുകളിൽ തന്നെ വളർത്തണം. വളരുന്ന പ്രായത്തിലുള്ള മുയലുകളെയും ഇറച്ചിക്കുള്ള മുയലുകളെയും ഒരുമിച്ച് വളർത്താം. എന്നാൽ ആൺമുയലുകളെയും പെൺമുയലുകളെയും വേറെ വേറെ വളർത്തുന്നതാണ് അഭികാമ്യം. ലിറ്റർ രീതിയിൽ വളർത്തുമ്പോൾ
കൂടു നിർമ്മാണത്തിന് പ്രാരംഭ മുതൽ മുടക്ക് കുറവാണ്. സാധാരണ മുറിയിൽ 1 ഇഞ്ച് കനത്തിൽ ലിറ്റർ വിരിച്ച് അതിലാണ് മുയലിനെ വളർത്തുന്നത്. ഇടയ്ക്കിടെ പുതിയ ലിറ്റർ ചെറിയ കനത്തിൽ പഴയതിന് മുകളിൽ വിരിച്ചു കൊടുത്താൽ 3-4 മാസം മുയലുകളെ ഇത് വളർത്താം. ഇത്തരത്തിൽ ലിറ്ററിൽ വളർന്ന മുയലുകളുടെ വളർച്ചാ നിരക്ക് കൂടുതലായിരിക്കും. ആൺമുയലുകൾക്ക് 2 കിലോഗ്രാമിൽ കൂടുതൽ ഭാരമുണ്ടാകുന്നതോടെ അവയെ ഒരുമിച്ച് ലിറ്ററിൽ ഇടുന്നത് അപ്രായോഗികമാണ്. എന്നാൽ അതിനുശേഷം അവ തമ്മിൽ കടി കൂടുകയും ശരീരം മുറിയുകയും ചെയ്തേക്കാം. കൂട് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വസ്തുക്കൾ കഴിയുന്നതും തുരുമ്പ് പിടിക്കാത്തതാകണം. ഇരുമ്പ് പട്ടയിൽ ചട്ടക്കൂടുണ്ടാക്കി വലകൾ ഘടിപ്പിച്ച് തയ്യാറാക്കുന്നതാണ് ഏറ്റവും നല്ല കൂടുകൾ. 2 മീറ്റർ നീളവും 2 മീറ്റർ വീതിയുമുള്ള കോളനി കൂട്ടിൽ 10 മുയൽ കുഞ്ഞുങ്ങളെ വളർത്തും. മുയലിന്റെ ഉയർന്ന പ്രത്യുൽപാദന ക്ഷമതയാണ് മുയൽ വ്യവസായത്തിന്റെ അടിസ്ഥാനം. ചെറിയ ഇനം മുയൽ ജനുസുകൾ 4-ാം മാസത്തിലും ഇടത്തരം മുയൽ ജനുസുകൾ 6-ാം മാസത്തിലും വലിയ ഇനങ്ങൾ 8 മാസം പ്രായത്തിലുമാണ് പ്രത്യുൽപാദനക്ഷമമാകുന്നത്. ഇണ ചേർക്കാനായി പെൺമുയലിനെ ആൺമുയലിന്റെ കൂട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ശരിയായ സമയത്താണെങ്കിൽ പെൺമുയൽ ആൺമുയലിനെ ഇണ ചേരാൻ അനുവദിക്കും. അതിനു മുൻപ് പെൺമുയൽ കൂടിനുള്ളിൽ 1-2 വട്ടം ഓടിയെന്നും വരാം. ആൺമുയലാകട്ടെ അതിന്റെ പിൻകാലുകൾ കൂട്ടിൽ അമർത്തി ചവിട്ടി ശബ്ദമുണ്ടാക്കാം. പെൺമുയലിന്റെ പുറത്ത് കയറുന്ന ആൺമുയൽ ശരിയായ ഇണചേരലിന് ശേഷം ഒരു വശത്തേക്ക് ചരിഞ്ഞു വീഴും. ഇണചേർന്ന പെൺമുയലുകളുടെ ഗർഭം നിർണയിക്കപ്പെട്ടു കഴിഞ്ഞാൽ 28-ാം ദിവസം കൂട്ടിൽ പ്രസവിക്കാനുള്ള പെട്ടി വെച്ചു കൊടുക്കണം. വിവിധ തരത്തിലുള്ള പെട്ടികളിൽ അനുയോജ്യമായത് തിരഞ്ഞെടുക്കണം. ഈ പെട്ടികൾക്കുള്ളിൽ ചിന്തേരുപൊടിയോ ഉണങ്ങിയ പുല്ലോ വൈക്കോലോ പഞ്ഞിയോ ഇട്ടു കൊടുക്കുന്നത് നന്നായിരിക്കും. മുയൽ അതിന്റെ രോമം കൂടി പറിച്ച് പ്രസവാറ സാധാരണയായി മുയലുകളുടെ പ്രസവം നടക്കുന്നത് രാത്രിയിലോ അതിരാവിലെയോ ആണ്. തള്ളമുയലുകൾ സാധാരണയായി അവയുടെ കുഞ്ഞുങ്ങളെ ഭക്ഷിക്കാറില്ല. എന്നാൽ ചില സന്ദർഭങ്ങളിൽ, അതായത് തള്ളമുയലിന്റെ ഭക്ഷണത്തിൽ മാംസത്തിന്റെ കുറവുണ്ടെങ്കിലോ തള്ളമുയൽ ചുറ്റുപാടുകളുടെ സമ്മർദ്ദം മൂലം പേടിച്ചു പോയാലോ, അല്ലെങ്കിൽ തള്ളമുയലിന്റെ ഒരു സ്വഭാവമായാലും അങ്ങനെ സംഭവിക്കാം. ഇതിൽ ആദ്യത്തെ 2 കാരണങ്ങൾക്കും പരിഹാരമുണ്ട്. എന്നാൽ സ്വന്തം കുഞ്ഞുങ്ങളെ തിന്നൽ തള്ളമുയലിന്റെ സ്വഭാവമായി മാറിയാൽ അത്തരം മുയലുകളെ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ഞങ്ങളെ ഈ യൂണിറ്റിൽ നിന്നും എടുക്കുന്ന ഓരോ വ്യക്തിക്കും 15,000 രൂപയ്ക്ക് മുകളിൽ വരുമാനം ലഭിക്കുന്നുണ്ട്. ഏകദേശം 21 ദിവസം പ്രായമാകുമ്പോൾ ആൺമുയലിനെയും പെൺമുയലിനെയും തിരിച്ചറിയാം. മുയലിന്റെ ഗുദദ്വാരത്തിന് താഴെ പതുക്കെ വിരൽ കൊണ്ടമർത്തിയാൽ പെൺമുയലുകൾക്ക് ഒരു ചെറിയ കീറൽ പോലെയുള്ള ദ്വാരവും ആൺമുയലുകൾക്ക് പുറത്തേക്ക് വരുന്ന സിലിണ്ടർ ആകൃതിയിലുള്ള ലിംഗാഗ്രവും ദൃശ്യമാകും. വളരെ പെട്ടെന്ന് പെറ്റുപെരുകുന്ന സ്വഭാവമുള്ളതിനാൽ മുയലുകളുടെ തിരിച്ചറിയൽ പ്രധാനപ്പെട്ടതാണ്. തിരിച്ചറിയാനുള്ള ഏറ്റവും നല്ല നടപടി മുയലുകളുടെ ചെവിയിൽ കമ്മലിടുന്നതാണ്. ഇതിനുപയോഗിക്കുന്ന പ്രത്യേക തരം കമ്മലുകളിൽ തിരിച്ചറിയാൻ സഹായിക്കുന്ന നമ്പരോ പേരോ രേഖപ്പെടുത്തിയിരിക്കും. ഒരു പ്രത്യേക ഉപകരണം ഉപയോഗിച്ച് മുയലിൻ്റെ നമ്പരോ പേരോ ചെവിയുടെ ഉൾവശത്ത് പച്ച കുത്തുന്ന രീതിയും മുയലുകളെ തിരിച്ചറിയാൻ ഉപയോഗിക്കാം. മുയലുകൾ വളരെ പേടി കൂടിയ മൃഗങ്ങളാണ്. അതിനാൽ അവ പെട്ടെന്ന് തന്നെ പ്രകോപിതരാകാൻ സാധ്യതയുണ്ട്. തന്മൂലം അവയെ കൈകാര്യം ചെയ്യുമ്പോൾ ഈ സവിശേഷത കൂടി കണക്കിലെടുക്കണം. മുയലുകളെ കൈകാര്യം ചെയ്യുന്നതിൻ്റെ അടിസ്ഥാന തത്വം കർക്കശമായും മൃദുലമായും കൈകാര്യം ചെയ്യണമെന്നാണ്. സാധാരണയായി ചെവിയിൽ തൂക്കി പിടിച്ചെടുക്കുന്ന പ്രവണത കാണാറുണ്ട്. അത് ഒട്ടും ശരിയായ രീതിയല്ല. ചെവി ഒടിഞ്ഞു പോകാനും ശരീരത്തിന് മറ്റ് കേടുപാടുകൾ വരാനുമുള്ള സാധ്യത ഈ രീതിയിൽ കൈകാര്യം ചെയ്യുമ്പോൾ കൂടുതലാണ്. ഭാരം കുറഞ്ഞ മുയലുകളെ അവയുടെ കഴുത്തിൻ്റെ മുകൾ വശത്തുള്ള വളരെ ഇളകി നിൽക്കുന്ന ചർമ്മത്തിൽ പിടിച്ചോ മുതുകിലെ ചർമ്മത്തിൽ പിടിച്ചോ എടുക്കുന്നതാണ് നല്ലത്. ഇത്തരത്തിലെടുക്കുമ്പോൾ ചർമ്മത്തിന് ക്ഷതമേൽക്കാനുള്ള സാധ്യത കുറവാണ്. എല്ലാ മൃഗങ്ങളെ സംബന്ധിച്ചും ആരോഗ്യവും രോഗങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. 1-2 ദിവസത്തെ ഇടവേള പോലും ലഭിക്കാതെ മരണം വരെ സംഭവിക്കാം.
പൊതുവായി പറയുമ്പോൾ മുയലുകളുടെ രോഗപ്രതിരോധ നടപടികൾക്ക് 5 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. രോഗബാധ സംശയിക്കുന്ന മുയലുകളെ ഉടൻ തന്നെ പ്രത്യേക കൂടുകളിൽ മാറ്റിപ്പാർപ്പിക്കണം. മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് പുതിയതായി കൊണ്ടുവരുന്ന മുയലുകളെ പ്രത്യേകം പാർപ്പിക്കണം. വളർത്തുമുയലുകളുടെ പാർപ്പിടവും സംരക്ഷണവും ശാസ്ത്രീയമായ രീതിയിലായിരിക്കണം. ചെറിയ മൃഗങ്ങളായതിനാൽ സംരക്ഷണത്തിലോ പാർപ്പിടത്തിലോ ഉള്ള ചെറിയ വ്യതിയാനങ്ങൾ പോലും മുയലുകളുടെ വളർച്ചയെയും രോഗപ്രതിരോധ ശേഷിയെയും പെട്ടെന്ന് ബാധിക്കുന്നു. ശാസ്ത്രീയമായ ഭക്ഷണവും പോഷണവും മുയലുകൾക്ക് അത്യാവശ്യമാണ്. പോഷകമൂല്യമുള്ള ശാസ്ത്രീയമായ ഭക്ഷണം മുയലുകളുടെ ആരോഗ്യവും രോഗപ്രതിരോധ ശേഷിയും വർദ്ധിപ്പിക്കും. മുയൽ രോഗങ്ങൾക്കെതിരായുള്ള മറ്റൊരു പ്രധാന പ്രതിരോധ നടപടി ശുചിത്വ പരിപാലനമാണ്. മുയലുകളെ ബാധിക്കുന്ന സാധാരണ രോഗങ്ങൾ ഇനി പറയുന്നവയാണ്. രക്താതിസാരം അഥവാ കോക്സിഡിയ രോഗം, പ്രോട്ടോസോവ ഇനത്തിലെ ഐമീരിയ സ്പീഷീസിൽപ്പെട്ട സൂക്ഷ്മജീവികളാണ് മുയലുകളിൽ രക്താതിസാരം ഉണ്ടാകുന്നത്. സാധാരണയായി തള്ളയിൽ നിന്നും പിരിച്ച ഉടനെയാണ് മുയൽ കുഞ്ഞുങ്ങളിൽ ഈ രോഗം പ്രത്യക്ഷപ്പെടുന്നത്. രക്തം കലർന്ന വയറിളക്കം ഈ രോഗത്തിൻ്റെ ഒരു ലക്ഷണമാണ്. സൾഫ ഇനത്തിൽപ്പെട്ട മരുന്നുകളാണ് മുയലുകൾക്ക് രക്താതിസാരത്തിന് ഏറ്റവും അനുയോജ്യമായി കണ്ടിരിക്കുന്നത്. കുരലടപ്പൻ അഥവാ പാസ്റ്ററലോസിസ്, മുയലുകളെ ബാധിക്കുന്ന അതിപ്രധാനമായൊരു രോഗമാണ് കുരലടപ്പൻ. വിവിധ രൂപത്തിൽ കണ്ടുവരുന്ന ഈ രോഗം ഏറ്റവും തീവ്രമായതിനാൽ മുയലുകൾ യാതൊരു രോഗലക്ഷണവും കാണിക്കാതെ പെട്ടെന്ന് ചത്തുപോകുന്നു. ഇത്തരം മരണം കുരലടപ്പിന്റെ പ്രത്യേകതയാണ്. കുമിൾ അഥവാ ഫംഗസ് രോഗങ്ങൾ, ചൊറിയും മറ്റ് ചർമ്മരോഗങ്ങളുമാണ് മുയലുകളിൽ കുമിളുകൾ മൂലം ഉണ്ടാകുന്നത്. ചെറുവൃത്താകൃതിയിൽ ശരീരത്തിൽ നിന്നും രോമം കൊഴിഞ്ഞു പോകുന്നത് കുമിൾ രോഗത്തിന്റെ സൂചനയാണ്. ഇത്തരത്തിലുള്ള വട്ടങ്ങൾ പിന്നീട് വലുതാകുന്നു. മുയലുകൾക്ക് ചൊറിച്ചിലും അസ്വസ്ഥതകളും ഇതുമൂലമുണ്ടാകുന്നു. മൃഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന കുമിൾ നാശിനികൾ രോഗത്തിന് ഫലപ്രദമാണ്. പുറത്തു പുരട്ടുന്ന ലേപനങ്ങളോ ഗ്രിസിയോ ഫൾവിൻ തുടങ്ങിയ മരുന്നുകളോ ഈ രോഗം ബാധിച്ച മുയലുകളിൽ ഉപയോഗിക്കാം. രോഗബാധിതരായ മുയലുകളെ പാർപ്പിച്ച കൂടും ഉപയോഗിച്ച ഉപകരണങ്ങളും അണുവിമുക്തമാക്കിയേ വീണ്ടും ഉപയോഗിക്കാവൂ. മേഞ്ച് രോഗം, മേഞ്ച് ഇനത്തിൽപ്പെട്ട ചെറുപ്രാണികൾ മുയലുകളിലും മേഞ്ച് രോഗമുണ്ടാകാറുണ്ട്. മേഞ്ച് രോഗം മുയലുകളിൽ രണ്ട് രൂപത്തിൽ കണ്ടുവരുന്നു, ശരീരത്തിലുള്ളതും ചെവിയിലുള്ളതും. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒരുമിച്ച് കണ്ടുവരുന്ന മേഞ്ച് രോഗത്തിന് പ്രധാന കാരണം സോറോപ്റ്റിക് ഇനത്തിൽപ്പെട്ട മേഞ്ചുകളാണ്. ഇവ സാധാരണയായി പുളിക്കുള്ളിലേക്ക് തുരന്നു കയറാറില്ല. രോഗം ബാധിച്ച മുയലുകളിൽ വെളുത്ത പൊടി പോലെയുള്ള ഒരു പദാർത്ഥം ചെവിയ വശങ്ങളിലും കണ്ണിന് ചുറ്റും മൂക്കിൻ്റെ അറ്റത്തും മറ്റ് ശരീരഭാഗങ്ങളിലും പൊറ്റ പോലെ കാണുന്നു. ചെവിപ്പുണ്ണ് രൂപത്തിലുള്ള മേഞ്ച് രോഗവും മുയലുകളിൽ കാണാറുണ്ട്. സാർക്കോപ്റ്റിക് ഇനത്തിൽപ്പെട്ട മേഞ്ചുകളാണ് ഇതിന് കാരണം. രോഗം ബാധിച്ച മുയലിൻ്റെ ശരീരഭാഗങ്ങൾ വൃത്തിയാക്കി വെളുത്ത പൊടി നീക്കം ചെയ്ത് ബെൻസൈൽ ബെൻസോവേറ്റ് ലേപനം പുരട്ടണം. മുയലുകളിൽ സാധാരണയായി വിരകൾ കുറവാണ്, എങ്കിലും ചിലപ്പോൾ ഉരുളൻ വിരകളും നാടവിരകളും കാണാറുണ്ട്. മലപ്പുറം ജില്ലയിലെ തിരൂരിലുള്ള ആഷിയാന റാബിറ്റ് ഫാം ആവട്ടെ മുയൽ കൃഷിയെ ഒരു ജനകീയ സംരംഭമാക്കി മാറ്റുകയാണ്. പ്രവാസി മലയാളിക്ക് ജന്മനാടിനോടുള്ള അഭിനിവേശത്തിൽ നിന്നാണ് കേരളത്തിൽ ഇപ്പോൾ പല പുതിയ കാർഷിക സംരംഭങ്ങളുടെയും തുടക്കം. മരുഭൂമിയിൽ നിന്ന് നാടിന്റെ പച്ചപ്പ് കൊതിച്ച് മടങ്ങിയെത്തുന്ന പ്രവാസികൾ ഇന്ന് ആഗ്രഹിക്കുന്നത് മാളിക പണിയാൻ മാത്രമല്ല, കൃഷിയിലൂടെ മണ്ണുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കാൻ കൂടി അവർ ശ്രമിക്കുന്നു എന്നതാണ് സന്തോഷകരമായ പുതിയ വർത്തമാനം. ആഷിയാന ഫാമിന്റെ ഉടമയായ എം മിഗ്ദാദും വിരസമായ ഗൾഫ് ജീവിതം വിട്ട് തിരിച്ചുവന്നയാളാണ്. ഒരു സ്വകാര്യ കമ്പനി നടത്തിയ ക്വിസ് മത്സരത്തിൽ 50,000 രൂപ ഒന്നാം സമ്മാനം ലഭിച്ചപ്പോൾ കാർഷിക മേഖലയിൽ നിക്ഷേപിക്കാനുള്ള പ്രാഥമിക മൂലധനമായി മിഗ്ദാദ് ആ പുരസ്കാരത്തെ കണക്കാക്കി. മൃഗസംരക്ഷണ മേഖലയിൽ ഒട്ടേറെ നിയന്ത്രണങ്ങൾ വരുന്ന കാലമാണിത്. മുയലിനെ കശാപ്പു ചെയ്യാൻ പറ്റുമോ എന്ന ആശങ്കയും പലർക്കുമുണ്ടാകാം. എന്നാൽ ഇക്കാര്യത്തിൽ ഭയപ്പെടേണ്ടതില്ല.
മുയലിറച്ചി നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ കേന്ദ്ര ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാര അതോറിറ്റി ഭേദഗതി വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇറച്ചിക്കായി വളർത്തുന്ന മുയലുകളെ കൊല്ലാൻ തടസ്സമില്ല. 2014 അതോറിറ്റി പല മൃഗങ്ങളുടെയും കശാപ്പ് നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവിറക്കിയത്. ആട്, പന്നി, കാള, പോത്തുവർഗങ്ങളിൽ പെട്ടവയല്ലാത്ത ഒരു മൃഗത്തെയും ഇറച്ചിക്കായി കൊല്ലാൻ പാടില്ലെന്നായിരുന്നു ഈ ഉത്തരവ്. വിവിധ ജീവികളുടെ വംശനാശ ഭീഷണിയായിരുന്നു ഉത്തരവിന്റെ അടിസ്ഥാനം. കേരളത്തിൽ ഇത് ഏറ്റവും അധികം ബാധിച്ചത് മുയൽ കർഷകരെയായിരുന്നു. മുയലിനെ കൊല്ലാൻ പാടില്ലെന്ന് ഉത്തരവിൽ നേരിട്ട് പറയുന്നില്ലെങ്കിലും മറ്റു മൃഗങ്ങളിലും മുയലും പെടുമെന്നായിരുന്നു കാരണം. ഇതോടെ നബാർഡിൽ നിന്നും മറ്റും സഹായം സ്വീകരിച്ച് സ്വയം തൊഴിലായി മുയൽ കൃഷി നടത്തിവരുന്ന ആയിരക്കണക്കിന് കർഷകർ ഇതോടെ പ്രതിസന്ധിയിലായി. പലരും യൂണിറ്റുകൾ അടച്ചുപൂട്ടുക വരെ ചെയ്തു. ഈ സാഹചര്യത്തിലാണ് തിരൂരിലെ ആശിയാന മുയൽ ഫാമിന്റെ ഉടമ ഡോക്ടർ മിഗ്ദാദ് പ്രധാനമന്ത്രിക്കും കേന്ദ്ര ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാര അതോറിറ്റിയുടെ CEOക്കും കത്തയച്ചത്. ഇന്ത്യയിൽ കശാപ്പിനായി ഉപയോഗിക്കുന്നത് ഇറച്ചിക്കു വേണ്ടി ഇറക്കുമതി ചെയ്ത വിദേശ ഇനം മുയലുകളെ മാത്രമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യൻ വനങ്ങളിൽ കണ്ടുവരുന്നതും വംശനാശ ഭീഷണി നേരിടുന്നതുമായ മുയലുകളല്ല ഇറച്ചി മുയലുകളെന്നും അദ്ദേഹം സ്ഥാപിച്ചു. മുയൽ കർഷകരുടെ അപേക്ഷ പ്രകാരം കേരള സർക്കാരും ഇക്കാര്യത്തിൽ ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്തിയിരുന്നു. അതോടെയാണ് ഇക്കാര്യത്തിൽ അനുകൂലമായ തീരുമാനമുണ്ടായത്. നിങ്ങൾക്കും മുയൽ വളർത്തൽ ഒരു ജീവിതോപാധിയായി സ്വീകരിക്കാം. ഇന്ത്യയിലെ മുയൽ കൃഷിയുടെ പിതാവായ ഡോക്ടർ മിഗ്ദാദ് കൂടെയുള്ളപ്പോൾ ഇനി എന്തിനും അടിച്ചു നിൽക്കണം.